ഇന്നൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒട്ടും താമസിക്കാതെ ഇറച്ചിച്ചോറ്. ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയില ഇങ്ങനെ മേടിക്കാൻ കിട്ടിയത് ഒരു പിടിയുണ്ട്, അത് മുഴുവൻ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും ഒരു വലുപ്പമുള്ള ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും അഞ്ചാറ് പച്ചമുളകും നല്ല എരിയുള്ള പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുവിധം വലിപ്പമുള്ള കഷ്ണങ്ങളാണ്. അതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. അതിനകത്തേക്ക് നമുക്ക് അല്പം വിനാഗിർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന സൈഡർ വിനാഗിരിയാണ്. ഞാൻ 1 ടീസ്പൂൺ വിനാഗിർ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി വെക്കണം. ഒരു അരമണിക്കൂർ ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ മീറ്റിനത്. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് കൈമ റൈസ് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് കഴുകി വാരി കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ചേർത്ത് വെള്ളമെല്ലാം ഒന്ന് ഊറ്റി മാറ്റിയെടുക്കണം. കൈമ റൈസാണ് നമ്മുടെ ഇറച്ചിച്ചോറുണ്ടാക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് സാധാരണ ഞാൻ ഉണ്ടാക്കാറ്. ബസ്മതി റൈസ് വെച്ചും ഉണ്ടാക്കാമായിരിക്കും, പക്ഷേ ഇത് വെച്ചുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഊർന്ന് വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൃത്യമായിട്ട് കിട്ടണം. വേറൊരു പാത്രം വെച്ച് നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിനകത്ത് 3 or 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്തു. സവാള 1.5 സവാള ഉണ്ട് കേട്ടോ. പിന്നെ 2-3 കുഞ്ഞുള്ളിയും ഞാൻ ചേർത്തു ടേസ്റ്റിന് വേണ്ടി. അത് തീർച്ചയായും ഓപ്ഷണലാണ്. അപ്പോൾ ഉള്ളി ഈ സവാള ഒന്ന് വഴഞ്ഞ് വെക്കണം. അതിനുവേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ കൂടി ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം കൊടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ രുചിയാണ് ഇറച്ചിച്ചോറിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് അല്പസമയം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതിനകത്തേക്ക് ഒരു നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരുവിധം വലിപ്പമുള്ള തക്കാളിയാണ്. ആ തക്കാളി ഇങ്ങനെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇനി വഴണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. ബീഫ് ഇവിടെ കിട്ടുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ബീഫ് ആയതുകൊണ്ടാണ്. അതിനകത്തേക്ക് ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകമുണ്ടല്ലോ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തു. ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വെക്കണം. ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം. നാട്ടിലേക്ക് ബീഫാണെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ടാണ് ഞാൻ അടികട്ടിയുള്ളൊരു പാത്രത്തിലെടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചെല്ലി ചേർത്തു. ഇനി ഇതും കൂടെ ഒന്ന് വഴണ്ട് വിട്ടിട്ട് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് വേവിച്ചെടുക്കാൻ വേണ്ടി. നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ബീഫ് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബീഫ് അതിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം. എന്നിട്ട് ആ വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ റൈസ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ബീഫിൽ മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത് തിരുമ്മി വെച്ചിട്ട് 1/2 മണിക്കൂറായിരുന്നു. എന്നാലാണ് അതിൻ്റെ മീറ്റിന് അതിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ വെച്ചാലും നല്ലതാണ്. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. അപ്പോൾ ഈ ബീഫ് മുഴുവനും നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം നമുക്കെല്ലാം കൂടെ. മസാല എല്ലാം ബീഫിലേക്കൊന്ന് പിടിച്ചു വിട്ടിട്ട് ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരുന്ന മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 കപ്പ് വെള്ളം ചേർത്തു. ആ മീറ്റിൻ്റെ മുകളിൽ നിൽക്കാൻ പാത്രം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടുത്തെ മീറ്റിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടോ, 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കായി കിട്ടി. ഇനി ആ മീറ്റ് നമ്മൾ ഒന്ന് കോരി മാറ്റണം. നോക്കുക, ഒരു വെള്ളം ഊർന്നു പോകുന്ന ഏതെങ്കിലും ഒരു തവി ഉപയോഗിച്ച് ആ മീറ്റിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് കോരി മാറ്റാം.
എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഒന്ന് മെഷർ ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഗ്രേവിയിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. നെയ്റ്റ് മുഴുവൻ കോരി മാറ്റാം. ബീഫ് നമ്മൾ കോരി മാറ്റി. ഞാൻ വെള്ളം ഒന്ന് അളന്നെടുക്കാം. നമുക്ക് ഒരു തവ ഉപയോഗിച്ച് അത് മുഴുവൻ കോരി മാറ്റി കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കണം കേട്ടോ. അത് ആ അരിയുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അതിനകത്ത് നമ്മൾ 1-1.5 അളവ് വെച്ചാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ. ഇപ്പോൾ 4 ഗ്ലാസ് അരിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 1.5 ഗ്ലാസ് കൂട്ടി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയുടെ അളവ് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് അത്. അപ്പോൾ ബാക്കി വെള്ളം കൂടെ ചേർത്ത് 1.5 ഗ്ലാസ് ആക്കിയിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഗ്രേവി തിരിച്ചൊഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് തന്നെ ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും കൂടെ അളന്ന് ചേർത്ത് ഞാൻ. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് സമയം കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വേവിപ്പിക്കാം. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മീറ്റും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അരി മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കാം. നമുക്ക് അരി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന മീറ്റ് ഉണ്ടല്ലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുറച്ച് ഒരു 1/2 കപ്പ് മീറ്റ് മാറ്റി വെക്കുന്നു കേട്ടോ. ഒന്ന് ഡെക്കറേഷന് വേണ്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റൈലായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ മീറ്റും ചേർത്തു, നമ്മുടെ റൈസും ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലയാണ് ഇതിനകത്ത് നന്നായിട്ടൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അതിനൊട്ടും ബിസ്ക് കാണിക്കണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂടി യോജിപ്പിച്ചു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ ഏകദേശം ഒരു കപ്പോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കപ്പ് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കൊടുക്കാം അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യം ടൈം നോക്കി കൃത്യമായിട്ട് റെഡിയാക്കിയിരിക്കണം. നമ്മൾ സാധാരണ നമ്മൾ ബാസ്മതി റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ മൂടി വെക്കാം. തിളച്ചിട്ട് തന്നെ തിളച്ച് കഴിഞ്ഞിട്ടായതുകൊണ്ട് നമ്മൾ അരിയും മീറ്റും ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. സിമ്മിലിരുന്ന് വേണം വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമ്മളൊരു ചെറിയ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമ്മൾ വെച്ചിരുന്നുണ്ടല്ലോ ഡെക്കറേഷൻ വെച്ചിരുന്ന മീറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് മുരിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചി ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ മുരിഞ്ഞ ഒരു മീറ്റിൻ്റെ കഷ്ണം കഴിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഡെക്കറേഷൻ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും നമുക്ക്. ഇത് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. നമുക്ക് നമ്മുടെ റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ടെന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഓവർ കുക്കായി പോവുകയും ചെയ്തത്. അപ്പോൾ കൃത്യം നോക്കിയിരിക്കണം. നമുക്ക് കൃത്യമായിട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയേക്കാം. അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെയും കുക്കായി പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കഴിയുമ്പോൾ തന്നെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ അത് അടഞ്ഞിരിക്കുമ്പം നന്നായിട്ട് വെന്ത് പോകും, പിന്നെ കുഴഞ്ഞു കെട്ടി പോകും അപ്പോഴും. അപ്പോൾ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റി. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് മടുക്കുമ്പം ഒരു വ്യത്യസ്തമായ രുചിയിൽ കഴിക്കാൻ പറ്റിയെന്ന ഒരു റെസിപ്പിയാണ് ബിരിയാണി. പോലെ അത്രയും ആയാസപ്പെടേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാം. ഒത്തിരി പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ മീറ്റിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് അടിയിലൊന്നും പിടിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ ഇറച്ചി ചോറ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമ്മുടെ ഫ്രൈ വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും കേട്ടോ.